ആ ജയിലിൽ കിടന്ന സമയത്താണോ സ്വാമിക്ക് ചില ജയിലനുഭവങ്ങൾ ശരിക്കുള്ളത്? അന്ന് എറണാകുളം സബ് ജയിലായിരുന്നു, കാക്കനാടായിരുന്നു. അന്ന് ജയിലിൽ നിന്ന് അങ്ങ് എന്തെങ്കിലും പഠിച്ചോ? ജയിലിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, അന്ന് പ്രമുഖരായ പ്രതികൾ വല്ലതും ഉണ്ടായിരുന്നോ ആ സമയത്ത്? അന്ന് ആ സമയത്ത് അമറുൽ ഇസ്ലാം ആയിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത്. ഏതായി മറ്റേ ഈശോയുടെ കേസ്? എന്നിട്ട് അന്ന് സ്വാമി അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ പിന്നീട് യാഥാർത്ഥ്യമായി വന്നെന്ന് തോന്നുന്നു. ആ പിന്നെ അതിന് ഇറങ്ങാറാകുമ്പോഴാണ് പൾസർ സുനി വരുന്നത്. അന്ന് ആ കേസിൽ തന്നെ ആയിരുന്നു. ഓക്കെ, ഞാൻ മതസ്പ്രദ്ധയുടെ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങും. മതസ്പ്രദ്ധ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഫേസ്ബുക്കിൽ. അതിൻ്റെ പേരിൽ ഇറങ്ങുന്ന സമയത്ത് ഈ ഇവർ വന്നു അമറുകളോട് സംസാരിച്ചിരുന്നു. എന്നിട്ടോ ഒന്നാലെ പറയുന്നത് അയാളല്ല, അയാളല്ല എന്ന് തന്നെയാണ്. അത് ജയിലെല്ലാം വിശ്വസിച്ചിരിക്കുന്ന അയാളല്ല എന്നാണ്. കാരണം അയാൾക്കൊരു ക്രിമിനൽ നേച്ചർ അയാളിൽ കാണാൻ കഴിയുന്നില്ല. ജയിൽ ജീവിതത്തിൽ അയാൾ വളരെ നിങ്ങളോട് ഒക്കെ വളരെ സാധുവായിട്ടായിരുന്നു, നല്ലൊരു ഇതാണ്. നമ്മൾ രാവിലെ കുളിക്കാൻ പറ്റും, ഇവനെ ഞാനാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇവനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജയിലർക്ക് അത് പ്രശ്നമാവും. രാവിലെ നമ്മൾ വേറൊരു ബ്ലോക്കിലും അപ്പുറത്ത് രണ്ട് ബ്ലോക്കുണ്ട്. ഇപ്പുറത്തെ ബ്ലോക്കിൽ നമ്മളുണ്ടായിരുന്നു. രാവിലെ കുളിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ വരും, കുളിക്കും. ഭയങ്കര ഒരു ഫാമിലി. അവൻ കഥ പറയും, അവൻ്റെ ജീവിതം പറയും. അവൻ്റെ എല്ലാം പറഞ്ഞു. എന്നാ പറയുന്നത്? അവൻ പറയുന്നത് ഇതാണ്, അവനല്ല ഇത് ചെയ്തത്. അവനെ നിർബന്ധിച്ച് കറണ്ടൊക്കെ അടിപ്പിച്ച് പോലീസ് കാതിൽ കറണ്ടൊക്കെ അടിപ്പിച്ച് പറയിപ്പിച്ചെന്നൊക്കെയാണ് അവൻ പറഞ്ഞു. എന്നാ അവൻ പറഞ്ഞത്? ഞാൻ എന്നാ പറഞ്ഞത്? അവനല്ല ഈ കേസിൽ ചെയ്തത്. അവൻ എങ്ങനെ പ്രതിയായെന്നാ പറയുന്നത്? അവനെ ഒരു മൊബൈൽ കിടക്കാരനോ ആരോ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലാണ് ഇവനിതാക്കിയത്. പിന്നെ ഇവൻ്റെ ചെരുപ്പിൻ്റെ അളവ് ഇവൻ്റെ കാലിൻ്റെ അളവല്ല, ഈ ആറടി പൊക്കമുള്ള ഏതോ ഒരാളുടെ ഇതാണ് പറഞ്ഞത്. പക്ഷേ ഇവൻ്റെ ചെരുപ്പ് ചെറിയ ചെരുപ്പാണ്, ചെറിയ കാലുമാണ്. നമ്മുടെയൊക്കെ ചെരുപ്പിട്ടിട്ടാണ് അവൻ കോടതിയിൽ പോകുന്നത്. അല്ലപ്പോൾ സ്വാമി പറയുന്ന കരുതുന്നത് അത് അത് ഇതിന് പിന്നിൽ എന്തെങ്കിലും, ഇതിന് പിന്നിലുള്ള എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു അമ്മ മക്കളെന്ന് പറഞ്ഞ പോലെ ഒരു മാഫിയ ബെൽറ്റ് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇൻ്റർകണക്റ്റഡ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പറയേണ്ടി വരും. അല്ല സ്വാമി എന്താ മനസ്സിലാക്കുന്നത് ജിഷ കേസിനെ കുറിച്ച്? ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല സാഞ്ചി. പിന്നീട് ഒരു പ്രതി പറഞ്ഞു, ഷോജി എന്ന് പറയുന്ന ഒരാളെ കൊന്ന ആൾ തന്നെയാണ് ഒരു വലിയ ഇപ്പം ഞങ്ങളിവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. കോതമംഗലത്ത് ഷോജി എന്ന് പറഞ്ഞ ഒരാളെ മരിച്ച് കൊന്ന ആൾ തന്നെയാണ് ഈ വിഷയം കൊന്നുവെന്നും ഇതൊരു സെക്സ് മാഫിയയുടെ ഭാഗമാണെന്നും അമറുള്ളനെയൊക്കെ ചേർത്ത് ഈ അടുത്ത കാലത്ത് ഒരു വെളിപ്പെടുത്തലുണ്ടായി. ഈ പയ്യൻ ക്രിമിനൽ അല്ല. ഇവനെ എനിക്ക് ഇവനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലേ. ഇവനെ ഇവൻ ബംഗാളി ആയതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യം അറിയില്ല. പക്ഷെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയാണ് ജയിലിൽ. മാത്രമല്ല ഞാൻ അത്ഭുതപ്പെട്ട ഒരു സാധനം, അടുത്തൊരുത്തൻ ഒരു ക്രിമിനൽ മൂക്കിടിച്ചിട്ട് രക്തം വരുത്തി സെല്ലിൽ, എന്നിട്ട് അവൻ ബോധം കെട്ട് വീണതുപോലെ അഭിനയിച്ചു. അവൻ്റെ രക്തം കണ്ടിട്ട് ഇവൻ ബോധം കെട്ട് വീണു. രക്തം കണ്ട് ബോധം കെട്ട് വീഴുന്ന ഒരുത്തൻ ഈ പറയുന്ന ക്രൈം ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ നിന്നും ഒപ്പം രക്തമല്ലേ വന്ന്, പച്ചവെള്ളമല്ലല്ലോ. അല്ല അപ്പം സ്വാമി എന്തായിരിക്കും പിന്നെ സംഭവിച്ചത്? ചുമ്മാ ഒരാളെ അങ്ങ് പ്രതിയാക്കിയെന്നുള്ളൂ. അല്ല ഈ ഇവിടെ ഇപ്പം എൻ്റെ അവസ്ഥ കണ്ടില്ല, അങ്ങേക്കെതിരെ കേസെടുത്ത് ഇവിടെ കേസെന്ന് പറഞ്ഞാൽ ഇപ്പം അധിക പോലീസുകാർക്ക് ആരെ വേണോ പ്രതിയാക്കാം, ആരെ വേണോ എന്ത് ചെയ്യാം, അവരുടെ അധികാരം ഇരിപ്പുണ്ട്. അല്ല സ്വാമിക്ക് മറ്റേ അതിലെ വേറെ പ്രതികളൊന്നുമില്ലായിരുന്നു ആ കേസിൽ. അവൻ പറയുന്നത് കേൾക്കുക, അവൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അതിൻ്റെ കൂടുതലൊന്നും എന്താ എങ്ങനെയാണെന്ന് സ്വാമിക്ക് പറയാൻ പറ്റത്തില്ല. സ്വാമിയുടെ അന്വേഷണം ഉണ്ടായിരിക്കും. എനിക്ക് ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങേടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ